ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്കിംഗ് ബാഡിൻ്റെ മൂന്നാമത്തെ സീസണിലെ എട്ടാമത്തെ എപ്പിസോഡാണ്. ഇതിനുമുമ്പുള്ള എല്ലാ വീഡിയോയും കണ്ടവർ മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായ കഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടത് ഹാങ്കിനാണെങ്കിൽ വെടിയേൽക്കുന്നതായിരുന്നു. ഈ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ജെസ്സിയാണെങ്കിൽ ഡിസ്ചാർജൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ആശുപത്രിയുടെ പുറത്ത് ജെസ്സി എത്തുകയാണ്. ഈ സമയം തന്നെ ഹാം അവിടേക്ക് ഒരു ആംബുലൻസ് വരികയും അതിൽ നിന്ന് ഹാങ്കിനെ പുറത്തെത്തിക്കുന്നതുമൊക്കെ ജെസ്സി കാണുന്നു. എന്നിട്ട് ഹാങ്കിൻ്റെ എല്ലാ അവസ്ഥയും ജെസ്സി കാണുകയാണ്. അതായത് സീരിയസ് ആണ് എന്നൊക്കെ ജെസ്സിക്ക് അറിയുകയാണ്. ശേഷം ജെസ്സിയുടെ കൂട്ടുകാരനുമൊത്ത് ജെസ്സി വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയമാണെങ്കിൽ ജെസ്സിയുടെ മുഖത്ത് ഒരുപാട് സന്തോഷം നമ്മൾക്ക് കാണാൻ കഴിയുന്നു. അത് ഹാങ്കിന് ഇത്തരം അപകടം പറ്റിയതിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നിന്നും ടൈറ്റിലിട്ട് കാണിക്കുകയാണ് ബ്രേക്കിംഗ് ബാഡ്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറും വാൾട്ടറിൻ്റെ മുമ്പത്തെ അസിസ്റ്റൻ്റായ ഗെയിലുമാണ്. ഈ സമയം ഗെയിൽ പറയുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ ഇനി അങ്ങനെ തെറ്റൊന്നും ആവർത്തിക്കില്ല, അതുകൊണ്ട് എന്നെ തന്നെ നിങ്ങളുടെ അസിസ്റ്റൻ്റായി നിയമിക്കണമെന്നൊക്കെ പറയുകയാണ്. ഈ സമയമാണെങ്കിൽ വാൾട്ടറാണെങ്കിൽ പറയുകയാണ്, എനിക്കും നിനക്കും ഒരിക്കലും യോജിച്ചു പോകാൻ സാധിക്കില്ല, എനിക്ക് വേണ്ടത് ഒരു നല്ലൊരു പാർട്ട്ണറാണ്, അതിന് എനിക്ക് പറ്റിയത് ജെസ്സി തന്നെയാണ് എന്നൊക്കെ പറയുന്നു. ഈ സമയം അവിടേക്ക് ജെസ്സി വരികയാണ്. അവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ട് ജെസ്സി അമ്പരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഗെയിൽ അവിടെ നിന്നും വാൾട്ടറിന് കൈ കൊടുത്തു പോവുകയാണ്. ശേഷം ജെസ്സി വാൾട്ടറിനോട് ചോദിക്കുന്നു അയാൾക്ക് എങ്ങനെയുണ്ട് എന്ന്. ഈ സമയം വാൾട്ടർ ചോദിക്കുന്നു അയാൾക്ക് കുഴപ്പമില്ല, അയാൾ ഇപ്പോൾ പോവുകയാണ് എന്ന് പറയുന്നു. ഈ സമയം ജെസ്സി പറയുന്നു അയാളുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ അളിയൻ്റെ കാര്യമാണ് എന്ന് പറയുന്നു. ഈ സമയമാണ് വാൾട്ടറിന് അറിയുന്നത് ഹാങ്കിന് വെടിയേറ്റ കാര്യം. അങ്ങനെ വാൾട്ടർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഈ സമയം ഹാങ്കിന് അവസ്ഥ വളരെ ക്രിട്ടിക്കലാണെന്നും നമ്മൾ കാണാൻ കഴിയുന്നു. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറാണെങ്കിൽ അവൻ്റെ കുടുംബത്തിനൊക്കെ കാണുകയാണ്. അതായത് മേരിയെയും സ്കൈലറിനെയൊക്കെ, അവരൊക്കെ ആശുപത്രിയിലുണ്ടായിരുന്നു. ഈ സമയം ഡി എയിലെ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. ഈ സമയം വാൾട്ടറിനോട് അവർ എല്ലാ കാര്യവും പറയുകയാണ്. ഹാങ്കിനെ വെടിവെച്ചത് രണ്ട് മെക്സിക്കൻ പൗരന്മാരാണെന്നും അതിൽ ഒരാൾ മരിച്ചെന്നും ഒരാൾ ഈ ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്നൊക്കെ. ഈ സമയം മേരി പറയുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഡി എ ഇത്രയ്ക്ക് ശ്രദ്ധയില്ലാതായിപ്പോയത്, ഹാങ്കിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ ആ ഹാങ്കിനെ അറസ്റ്റ് ചെയ്യാനല്ലേ നോക്കിയത് എന്നും പറയുകയാണ്. ഈ സമയം അവർ പറയുന്നു ഹാങ്കിനെതിരെയുള്ള കേസ് ജെസ്സി പിൻവലിച്ചിരുന്നു, അതുകൊണ്ട് ഹാങ്കിനെ നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നില്ല, ഹാങ്ക് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഇത് എന്നൊക്കെ പറയുന്നു. ഈ സമയം മേരി ഹാങ്കിൻ്റെ കൂട്ടുകാരനായ ഡി എ ഏജൻറ്റിനോട് പറയുകയാണ്, നിങ്ങൾ ഈ സമയം എവിടെയായിരുന്നു, അദ്ദേഹം നിങ്ങളുടെ കൂട്ടുകാരനല്ലേ, എന്നിട്ട് നിങ്ങൾ ആ സമയം ടെക്സസിൽ പോയി ഉയർന്ന ജോലി ചെയ്യുകയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് ഹാങ്കിൻ്റെ അവസ്ഥ തന്നെയാണ്. ഈ സമയം ഹാങ്കിനുള്ള ബ്ലഡൊക്കെ നൽകിയിരുന്നത് ഹാങ്കിൻ്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഡി എ ഏജൻറ്റുകൾ തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജെസ്സിയാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ബോറടിച്ച് വാൾട്ടറിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഞാനിവിടെ കുറേ നേരമായി നിൽക്കുകയാണ്, ഞാനിക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല, കാരണം ഇവിടുത്തെ സാധനമെല്ലാം പുതിയതാണ്, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ഞാൻ എങ്ങനെയാണ് മെത്തുണ്ടാക്കേണ്ടത് എന്ന് പറയുന്നു. ഈ സമയം വാൾട്ടർ പറയുകയാണ്, നീ മെത്തൊന്നും ഉണ്ടാക്കരുത്, ഞാൻ വന്ന ശേഷം ഉണ്ടാക്കിയാൽ മതി, നീ ഇപ്പോൾ അവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞു പോവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വാൾട്ടറും കുടുംബവും ഹോട്ടലിലെത്തി ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയം അവർ സംസാരിക്കുമ്പോൾ ഹാങ്കിനെ കുറിച്ച് പറയുമ്പോൾ വാൾട്ടർ പറയുന്നു ഹാങ്ക് എന്നേക്കാളും ഉഷാറുള്ളവനാണ്, ഞാൻ ക്യാൻസറിനെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ ഹാങ്ക് ഇത് സിമ്പിളായി തന്നെ അതിജീവിക്കുമെന്നൊക്കെ പറഞ്ഞ് മേരിയെ ആശ്വസിപ്പിക്കുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് പോളോസിനാണെങ്കിൽ ഒരു കോൾ വരികയാണ്. അത് മറ്റാരുമായിരുന്നില്ല, തൂക്കയുടെയും അവരുടെ കസിൻസിൻ്റെയും ഏരിയയിലുള്ള അവരുടെ ഹെഡാണ് വിളിച്ചിരുന്നത്. എന്നിട്ട് പറയുന്നു എൻ്റെ രണ്ടാളുകൾ നിങ്ങളുടെ ഏരിയയിലുള്ള ഡി എ ഏജൻറ്റുകൾ വെടിവെച്ചിൽ ഒരാൾ മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് എന്നൊക്കെ പറയുന്നു. ഈ സമയം പോളോസ് പറയുന്നു അതൊന്നും എനിക്കറിയില്ല, അവർ ഇവിടെ വന്ന് എൻ്റെ അനുവാദമില്ലാതെ ഡി എ ആക്രമിച്ചു എന്നൊക്കെ കള്ളം പറയുകയാണ്, കാരണം പോളോസ് തന്നെയാണ് അതിനുള്ള പെർമിഷൻ കൊടുത്തത്. എന്നിട്ട് പോളോസ് പറയുന്നു ഡി എ ആക്രമിക്കരുത് എന്ന് നമ്മളുടെ റൂളാണ്, അത് തെറ്റിച്ചത് കൊണ്ട് അവർക്കുള്ള ശിക്ഷയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വാൾട്ടറും കുടുംബവും ഡോക്ടറോട് സംസാരിക്കുകയാണ്. ഈ സമയം ഡോക്ടർ പറയുകയാണ് അദ്ദേഹം ഇപ്പോൾ കുറച്ച് നോർമലായി വരുന്നുണ്ട്, പക്ഷേ പെട്ടെന്നൊന്നും എണീക്കാൻ പറ്റില്ല, ഒരു ആറുമാസമെങ്കിലും ബെഡ് റെസ്റ്റ് തന്നെ ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പുറത്തെത്തിയപ്പോൾ ഡി എയിലെ ഏജൻറ്റൊക്കെ വാൾട്ടറിനോട് സംസാരിക്കുകയാണ്. ഈ സമയം വാൾട്ടറിനോട് ഹാങ്കിൻ്റെ കൂട്ടുകാരനായ ഡി എ ഏജൻറ്റ് പറയുകയാണ് ഹാങ്ക് ഇപ്പോൾ ഒരുത്തനെ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ എന്നും പറഞ്ഞ് ടൂക്കോയുടെ കസിൻസിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെ കാണിക്കുകയാണ്. അദ്ദേഹമാണെങ്കിൽ രണ്ട് കാലം നഷ്ടപ്പെട്ട് അവിടെ കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടറിനെ കണ്ടതും അയാളാണെങ്കിൽ ദേഷ്യത്തെ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയും വാൾട്ടറിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം തന്നെ നേഴ്സൊക്കെ എടുത്ത് അദ്ദേഹത്തിനെ കിടക്കയിൽ തന്നെ കിടത്തുകയാണ്.
പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ജെസ്സിയാണെങ്കിൽ വാൾട്ടറിനെയും വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ആ അവർ മെത്തുണ്ടാക്കുന്ന സ്ഥലത്ത് ഒരുപാട് കോപ്രായങ്ങളൊക്കെ കാണിക്കുകയാണ്. ഈ സമയം ഒരു കുട്ടിയെപ്പോലെയായിരുന്നു ജെസ്സി പെരുമാറിയിരുന്നത്. അവിടെ ആകെ അലമ്പാക്കുകയാണ് നമ്മൾ ജെസ്സിയിൽ കാണുന്നത്. ഈ സമയം അവിടേക്ക് പോളോസിൻ്റെ ആളെത്തുകയും ജെസ്സിയോട് ചോദിക്കുകയാണ്, ഇന്ന് ഇവിടെ ഒന്നും കുക്ക് ചെയ്യുന്നില്ലേ, നാളേക്ക് 200 pounds വേണമെന്നൊക്കെ പറയുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് ജെസ്സിയാണെങ്കിൽ അവൾ വാൾട്ടറിനെ വിളിക്കുകയാണ്, എന്നിട്ട് സംസാരിക്കുകയും ഈ കാര്യമൊക്കെ പറയുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നത് ഓക്കെ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നിനക്ക് ടൂക്കോ മരുഭൂമിയിൽ വെച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് പറയുന്നു. അപ്പോൾ ജെസ്സി പറയുകയാണ്, അതെ അവൻ്റെ കസിൻസ് വരുന്നുണ്ട് എന്നാണ് അവൻ പറഞ്ഞതെന്ന് പറയുന്നു. ഈ സമയമാണ് വാൾട്ടറിനെ മനസ്സിലാകുന്നത് ഹാങ്കിനെ ആക്രമിച്ചത് ടൂക്കോയുടെ കസിൻസ് ആണ് എന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിനെ അകത്ത് വെച്ച് നടക്കുന്ന കാര്യമാണ്. ഈ സമയം വാൾട്ടറാണെങ്കിൽ അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നതാണ് നമ്മൾ കാണുന്നത്. ശേഷം വാൾട്ടറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്, അത് മറ്റാരുമായിരുന്നില്ല, വാൾട്ടർ ജോലി ചെയ്യുന്ന പോളോസ് ആയിരുന്നു. ഈ സമയം പോളോസ് വാൾട്ടറിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നാളത്തേക്ക് 200 pounds നിങ്ങൾക്ക് സെറ്റാക്കാൻ സാധിക്കുമോ എന്നൊക്കെ പറയുന്നു. ഈ സമയം വാൾട്ടറാണെങ്കിൽ എല്ലാ കുറ്റവും അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ അസിസ്റ്റൻ്റായ ഗെയിലിൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ്. ഗെയിലാണെങ്കിൽ ഇത് കഴുകിയിട്ടൊന്നുമില്ല, അതൊക്കെ കഴുകി ശുദ്ധീകരിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് അടുത്ത ആഴ്ചയാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ 400 ഈ ആഴ്ച നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒഴുകുകയാണ്. ഈ സമയം പോളോസ് ആണെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞ് വാൾട്ടറിന് അതിനുള്ള അനുമതി നൽകുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൻ്റെ അകത്ത് വെച്ച് വാൾട്ടറും ഹാങ്കിൻ്റെ കൂട്ടുകാരനും സംസാരിക്കുകയാണ്. ഈ സമയം ഹാങ്കിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇവിടേക്ക് പോളോസ് എന്നയാൾ വരുന്നുണ്ട്, അദ്ദേഹം DEA ഒരു പ്രധാന സ്പോൺസറിൽ ഒരാളാണ്, അദ്ദേഹമാണെങ്കിൽ ഇന്ന് എല്ലാവർക്കുമുള്ള ഭക്ഷണം എത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാൾട്ടറിനെയും കൂട്ടിപ്പോവുകയാണ്. അവിടെ വെച്ചാണ് വാൾട്ടറിനെ മനസ്സിലാകുന്നത് താൻ ജോലി ചെയ്യുന്നത് DEA ഒരാൾക്ക് വേണ്ടി തന്നെയാണെന്നും അദ്ദേഹം DEA പറ്റിച്ചാണ് മയക്കുമരുന്ന് ബിസിനസ് നടത്തുന്നത് എന്നൊക്കെ. ഈ സമയം വാൾട്ടറാണെങ്കിൽ ഒരുപാട് അമ്പരപ്പിച്ച് നിൽക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് പോളോസ് ആണെങ്കിൽ മേരിയുടെ കുടുംബത്തിനോടും മേരിയോടും വാൾട്ടറിനോടൊക്കെ സംസാരിക്കുകയാണ്. ഈ സമയം ഒന്നും അറിയാത്തതുപോലെ തന്നെയായിരുന്നു വാൾട്ടറും പോളോസും സംസാരിച്ചിരുന്നത്. അങ്ങനെ മേരിയെയും ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് പോളോസ് ഇറങ്ങുകയാണ്. ഈ സമയം വാൾട്ടറാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ യാത്രയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോളോസിൻ്റെ പിന്നാലെ പോവുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നില്ലേ, എൻ്റെ അളിയൻ DEA ഏജൻറ്റാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നു. ഈ സമയം പോളോസ് പറയുന്നുണ്ട്, ഞാൻ ഒരാളെ ജോലിക്കെടുക്കുമ്പോൾ അയാളെക്കുറിച്ച് എല്ലാം അന്വേഷിക്കും, എനിക്കിത് അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ വാൾട്ടർ പറയുകയാണ്, ഇന്ന് അദ്ദേഹത്തിനുണ്ടായ ആക്രമണം നിങ്ങളുടേത് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. ഈ സമയം പോളോസ് പറയുകയാണ്, ഇല്ല അദ്ദേഹത്തിനെതിരെ ഒന്നും തന്നെ ഉണ്ടാകില്ല, അദ്ദേഹത്തിന് ശത്രുക്കളായിട്ടുണ്ടായിരുന്നത് 2 അതിലൊരാൾ ഇന്ന് മരിച്ചു, ഒരാൾക്ക് ജീവിക്കാനുള്ള സാധ്യത ഒന്നുമില്ല, ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്നും പോളോസ് ഇറങ്ങിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ DEA എല്ലാ ഏജൻറ്റുകളും മുകളിലേക്ക് ഓടിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടറും അതിന് പിന്നാലെ തന്നെ പോകുന്നു. ഈ സമയമാണ് നമ്മൾ അറിയുന്നത് ടൂക്കോയുടെ കസിൻസിൽ 2 അവിടെ വെച്ച് മരണപ്പെടുകയാണ് ആശുപത്രിയിൽ വെച്ച് തന്നെ. അങ്ങനെ എല്ലാവരും അതിൽ സന്തോഷിക്കുകയാണ്. ഈ സമയം പോളോസിൻ്റെ ഒരു അനിയായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കാണുന്നു. ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുന്നു പോളോസ് തന്നെയാണ് അവനെ വിട്ട് ആ കസിൻസിനെ കൊന്നത് എന്ന്. ശേഷം നമ്മൾ കാണുന്നത് പോളോസിൻ്റെ കടയിൽ വെച്ച് പോളോസിനൊരു കോൾ വരികയാണ്, അത് മറ്റാരുമായിരുന്നില്ല, ടൂക്കോയും മറ്റുമുണ്ടായിരുന്ന മെക്സിക്കോയുടെ പ്രദേശത്തെ അവരുടെ ഹെഡായിരുന്നു. ഈ സമയം അദ്ദേഹം പോളോസിനോട് പറയുകയാണ്, ഇപ്പോൾ അവനും മരിച്ചു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്, ഇപ്പോൾ എൻ്റെ വീടൊക്കെ മെക്സിക്കൻ പോലീസ് വളയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ പിന്നിൽ നീ തന്നെയാണ് എന്നൊക്കെ പറയുന്നു. ഈ സമയം പോളോസ് പറയുന്നു, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും തന്നെ മെക്സിക്കൻ പോലീസ് അദ്ദേഹത്തിൻ്റെ വീട് വളയുകയും അദ്ദേഹത്തിനെ വീട് വെച്ച് കൊല്ലുന്നതുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പോളോസ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോണും അവിടെ ഉപേക്ഷിച്ച് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം ഇതൊക്കെ പോളോസിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു എന്ന്. ഹാങ്കിനെ കൊല്ലാൻ പോളോസ് ആണെങ്കിൽ അവർക്കിടെ കസിൻസിന് പെർമിഷൻ കൊടുക്കുകയാണ്. ഈ സമയം അങ്ങനെ ശ്രമിക്കുകയും ഹാങ്കിനെ പോളോസ് തന്നെ ഇൻഫർമേഷൻ നൽകുകയും നിങ്ങളെ കൊല്ലാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് ആരാണ് കൊല്ലാൻ നോക്കിയത് എന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ അത് മെക്സിക്കോയിലേക്ക് എത്തുകയും അതുവഴി മെക്സിക്കോയിലെ ഡ്രഗ് മാഫിയയൊക്കെ പോലീസ് ഇല്ലാതാക്കുകയാണ്. അങ്ങനെ അവിടെയും പോളോസ് തന്നെ അധികാരം ഏറ്റെടുക്കുകയുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് ഒരു പോളോസിൻ്റെ അടിപൊളി പ്ലാൻ തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടർ വന്ന് പറയുകയാണ് ഹാങ്കിന് ബോധം വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അവരൊക്കെ ഹാങ്കിനെ കാണാൻ പോകുന്നതാണ്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക, പോളോസ് എങ്ങനെയായിരിക്കും ബിസിനസ് ചെയ്യുക, എങ്ങനെയായിരിക്കും വാൾട്ടർ മെത്തുണ്ടാക്കി കൊടുക്കുക, ഹാങ്ക് രക്ഷപ്പെടുമോ, ഹാങ്കിന് ഇനി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നൊക്കെ വരുന്ന എപ്പിസോഡുകളിലായി നമുക്ക് കാണാം. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ.